കർണാടകത്തിൽ ക്യാപ്റ്റൻസി ആർക്ക്? കർണാടകയിൽ ഡി കെ ശിവകുമാർ ഇടഞ്ഞതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്നതിൽ വീണ്ടും അവ്യക്തത രൂക്ഷമാവുകയാണ്. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകും. രണ്ടു വർഷത്തിന് ശേഷം ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്നതായിരുന്നു ആദ്യ ധാരണയെങ്കിലും പിന്നീട് കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. ഡി കെ ശിവകുമാറിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണമാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നത്. ബംഗളൂരുവിൽ ഖണ്ഡീരവ സ്റ്റേഡിയത്തിലെ തെരഞ്ഞെടുപ്പ് സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു. ശിവകുമാറിന്റെ വാക്ക്. ನೀವು ಯಾವುದು ಸತ್ಯ ಬರೆಯಲ್ಲ, ಎಲ್ಲ ಬೋಗಸ್ ಫ್ರಾಡ್ಗಳು ಹೇಳಿದೆಲ್ಲ ನ್ಯೂಸ್ ಮಾಡಿ ಮರ್ಯಾದೆ ಎಲ್ಲ ಕಳೀತಾ ಇದ್ರೆ ನಾನೇನು ಮಾತಾಡೋದು? ಎಲ್ಲ ಎಲ್ಲ ಯಾರ್ಯಾರು ಹೇಳ್ತಾರೆ ಅಂದ್ಬಿಟ್ಟು ಎಲ್ಲ ಗಾಸಿಪ್ ನ್ಯೂಸ್ ತಗೊಂಡು ಎಲ್ಲ ನಿಮ್ಮ 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 ಸಂಸ್ಥೆ ಇಮೇಜ್ ಹಾಳು ಮಾಡ್ಕೊತಾ ಇದೀರ. ഡൽഹിയിൽ നിന്നും അനൂപ് ദാസും ബംഗളൂരിൽ നിന്നും കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ആദ്യം അനൂപിലേക്ക്. അനൂപ്, എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു എന്ന നിലയ്ക്ക് വാർത്തകൾ വന്ന് ഇടത്തുനിന്നാണ് ആദ്യം സുർജേവാലയുടെ ഒരു പ്രതികരണമായിരുന്നു. 72 മണിക്കൂറിനകം തീരുമാനമുണ്ടാകും, ഖാർഗെ ഈ തീരുമാനം അറിയിക്കുമെന്ന്. പക്ഷേ അതാ പിന്നീട് മിനിറ്റുകൾക്കകം വന്ന ഡി കെ ശിവകുമാറിൻ്റെ പ്രതികരണമാണ് കാര്യങ്ങളെ ആകെ പിടിച്ചുലയ്ക്കുന്നത്. ഇത് വേഗത്തിൽ ഒത്തുതീർപ്പാകുന്ന വിഷയമല്ല അല്ലേ? അത്ര പെട്ടെന്ന് തീരില്ല. കാരണം മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന ആഗ്രഹം രണ്ട് നേതാക്കൾക്കുമുണ്ട്. അതിലൊരു ഒത്തുതീർപ്പിലേക്ക്, ഉപമുഖ്യമന്ത്രി എന്ന ഒരു ഒത്തുതീർപ്പിലേക്ക് ഹൈക്കമാൻഡ് പോകുമ്പോൾ ആ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് പുറമെ തനിക്ക് എന്തെല്ലാം വേണമെന്നുള്ള കൃത്യമായ ആവശ്യങ്ങൾ ഡി കെ ശിവകുമാർ രാഹുൽ ഗാന്ധിക്ക് മുന്നിലും മല്ലികാർജ്ജുൻ ഖാർഗെക്ക് മുന്നിലും ഉന്നയിച്ചു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ശിവകുമാർ പറഞ്ഞ കാര്യം മുഖ്യമന്ത്രിയാകണം എന്ന് തന്നെയായിരുന്നു. എന്നാൽ ഒരു ധാരണയുടെ പുറത്ത് ആദ്യ രണ്ട് വർഷം സിദ്ധരാമയ്യ ആവട്ടെ, മൂന്ന് വർഷം അതിനുശേഷം നിങ്ങളാകൂ എന്ന് ശിവകുമാറിനോട് ഹൈക്കമാൻഡ് അഭ്യർത്ഥിച്ചു. അത് ഏതാണ്ട് അംഗീകരിക്കുന്ന ഘട്ടത്തിലെത്തുകയും പ്രഖ്യാപനത്തിലേക്ക് പോവുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു നമുക്ക് ലഭിച്ച വിവരങ്ങൾ. ആ ഒരു വിവരം ഔദ്യോഗികമായി തന്നെ പാർട്ടിക്കകത്ത് ലഭ്യമാക്കിയതിനെ തുടർന്നാണ് ബംഗളൂരുവിൽ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും സ്റ്റേജ് കെട്ടുന്ന ഇതുവരെയുള്ള കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. പക്ഷേ എന്നാൽ അതിനുശേഷം രാവിലെ 11:30 സിദ്ധരാമയ്യ രാഹുൽ ഗാന്ധിയെ കാണുന്നു. അത് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധിയെ കാണാനെത്തിയത് ഡി കെ ശിവകുമാറും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഡി കെ സുരേഷുമാണ്. ഈ കൂടിക്കാഴ്ചയാണ് ഇന്ന് കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിച്ചത്. ഈ കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു നിങ്ങൾ ഉപമുഖ്യമന്ത്രിയായി ഉണ്ടാവണം എന്ന് ആവശ്യപ്പെട്ടു ശിവകുമാറിനോട്. പക്ഷേ ശിവകുമാർ പറഞ്ഞു മൂന്ന് പേർ ഉപമുഖ്യമന്ത്രിയായിട്ടുണ്ടെങ്കിൽ ഞാനില്ല, എനിക്ക് ഞാൻ മാത്രം ഉപമുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ്, ഒപ്പം തന്നെ ഞാൻ നിർദ്ദേശിക്കുന്ന കുറേയേറെ ആളുകൾക്ക് മന്ത്രിസ്ഥാനം എന്നിവ ആവശ്യങ്ങൾ ഉന്നയിച്ചു. മാത്രവുമല്ല രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷം സിദ്ധരാമയ്യ മാറിത്തരും എന്നുള്ള കാര്യം, അവസാന മൂന്ന് വർഷം ഡി കെ ശിവകുമാറാണ് കർണാടകയുടെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം രേഖാമൂലമുള്ള ഉറപ്പ് കൊടുക്കണം, ഒപ്പം തന്നെ പൊതുമധ്യത്തിൽ അക്കാര്യം പറയുകയും വേണം, സോണിയാഗാന്ധിയുടെ ഉറപ്പും വേണമെന്ന് പറഞ്ഞു. എന്നാൽ ഈ കാര്യങ്ങളിലൊരു വ്യക്തത വന്നിട്ടില്ല, തീരുമാനം വന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ കാര്യങ്ങൾ നീട്ടി മുന്നോട്ട് പോകാനുള്ള കാരണം. കാര്യം നാളെ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാം എന്ന് കരുതി ഇന്ന് വൈകിട്ട് ബംഗളൂരുവിലേക്ക് പോകാൻ വിമാനം ബുക്ക് ചെയ്തിരുന്ന സിദ്ധരാമയ്യ അതെല്ലാം ക്യാൻസൽ ചെയ്ത് ഇവിടെ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. കെ സി വേണുഗോപാൽ എല്ലാ നേതാക്കളെയും ഒരുമിപ്പിക്കാനും വീണ്ടും ചർച്ചകൾ നടത്താനും ഒരു തീരുമാനത്തിലെത്താനും വേണ്ടി ഈ നേതാക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി 10 ജൻപത്തിലുണ്ട്. അവിടെ ഇന്ന് വൈകിട്ട് വീണ്ടും ഡി കെ ശിവകുമാർ എത്തും, ചർച്ച നടത്തും. ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലും ചർച്ചകൾ കൂടിയാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നാലാം ദിവസവും മാരത്തോൺ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു, തീരുമാനത്തിലേക്ക് പോകുന്നില്ല. എന്തായാലും ഡി കെ ശിവകുമാർ കൃത്യമായ അധികാര സ്ഥാനങ്ങൾ ലഭിക്കാതെ, കൃത്യമായ അധികാര സ്ഥാനങ്ങളിൽ ഉറപ്പ് ലഭിക്കാതെ പിന്നാക്കം പോകില്ല എന്നുറപ്പാണ്. വെള്ളം കുടിപ്പിക്കുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ ഡി കെ ശിവകുമാർ മല്ലികാർജ്ജുൻ ഖാർഗെയും ഹൈക്കമാൻഡിന് ആകെയും. ശരി, ഞാൻ ശ്രീധരനിലേക്ക് പോവുകയാണ്. ശ്രീധരൻ, ബംഗളൂരുവിൽ സിദ്ധരാമയ്യയുടെ അനുകൂലികൾ വലിയ ആഘോഷത്തിലേക്ക് കടന്നു. ഡി കെ ശിവകുമാറിന്റെ അനുകൂലികളും അദ്ദേഹത്തിന് കൃത്യമായൊരു സ്ഥാനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആഘോഷ ലഹരിയിലായിരുന്നു. തിരഞ്ഞെടുപ്പ് ഒക്കെ കഴിഞ്ഞ് ഇത്രയും വലിയ വിജയത്തിന് ശേഷം അതുപോലെ തന്നെ അതിഗംഭീരമായ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ, പക്ഷെ അത് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. അണികളാകെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത അവസ്ഥയിലാണോ ഇപ്പോൾ? ഡി കെ ശിവകുമാറിനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് സിദ്ധരാമയ്യ ക്യാമ്പിൻ്റെ ആഘോഷങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപേ തന്നെ ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. സിദ്ധരാമയുടെ വീടിന് മുന്നിൽ പാലഭിഷേകവും പ്രകടനവും പടക്കം പൊട്ടിക്കലും മധുരവിതരണവുമൊക്കെയായി അണികൾ വലിയ തോതിൽ ആഘോഷം തുടങ്ങി. ഇതേതായാലും ഡി കെ ക്യാമ്പിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപേ തന്നെ ഇത്തരമൊരു ആഘോഷം ശരിയല്ല എന്നുള്ള ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മറ്റൊരു കാര്യം, ഡി കെ ക്യാമ്പിൽ ഇക്കാര്യമായിട്ടുള്ള ഒരു അത്തരത്തിലുള്ള ഒരു നടപടികളും ഉണ്ടായില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഡി കെ ശിവകുമാർ സമ്മർദ്ദം തുടരുന്നുണ്ട്. അദ്ദേഹത്തിന് ആദ്യ ടൈമെങ്കിലും മുഖ്യമന്ത്രിയാകണമെന്നുള്ള ഒരു ആവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നു. പിന്നീട് ഹൈക്കമാൻഡ് ഇടപെട്ടോടുകൂടിയാണ് അദ്ദേഹം അല്പമൊന്ന് അനുനയത്തിൻ്റെ പാതയിലേക്ക് വന്നത്. പക്ഷേ എന്നിട്ട് പോലും ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായപ്പോൾ അദ്ദേഹം വീണ്ടും പ്രകോപിതനായി ഇത്തരത്തിൽ ഉടക്ക് എന്നുള്ള രീതിയിലേക്ക് മാറി എന്നാണ് മനസ്സിലാകുന്നത്. നിലവിൽ ഈ ഒരു യാതൊരു കാര്യത്തിലും തീരുമാനമായിട്ടില്ല എന്നാണ് ഡി കെ ക്യാമ്പ് പറയുന്നത്. സിദ്ധരാമയ്യക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുകയാണെങ്കിൽ താൻ പറയുന്ന രീതിയിലാകണം സർക്കാർ എന്നുള്ള ഒരു കടുംപിടുത്തം ഡി കെക്ക് ഉണ്ട്. പ്രത്യേകിച്ച് മന്ത്രിസഭയിലേക്ക് ഡി കെ വരണമെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം, അതോടൊപ്പം തന്നെ സുപ്രധാന വകുപ്പുകൾ വേണം. അതോ ഇതുകൂടാതെ തൻ്റെ കൂടെയുള്ള ആളുകൾ, അതായത് ഡി കെ ക്യാമ്പിലെ ഡി കെയുടെ വിശ്വസ്തരെ താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും വേണം. ഈ ആവശ്യമാണ് ഡി കെ ശിവകുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനോട് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം, രാജസ്ഥാനിലേതുപോലുള്ള ഒരു നടപടി കർണാടകയിൽ ആവർത്തിക്കാൻ ഇടവരരുത്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി പരസ്യമായി ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് ലഭിക്കണം. പ്രത്യേകിച്ച് സോണിയാഗാന്ധി ആ ഉറപ്പ് നൽകണമെന്നുള്ളൊരു ആവശ്യം കൂടി. പൊതുമധ്യത്തിൽ രണ്ടു വർഷം സിദ്ധരാമയ്യ, പിന്നീട് ഡി കെ എന്നൊക്കെ പാർട്ടി പറയുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും എത്രയും വേഗത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുക. ജനങ്ങൾ നൽകിയ ഒരു വലിയ വിജയത്തിന് ഒട്ടും ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു തെളിച്ചം നഷ്ടപ്പെട്ടു. ഇനിയും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ കോൺഗ്രസ് അതിനൊരു പരിഹാരം കണ്ടെത്തുമെന്നാണ് അണികൾ, കർണാടകയിലെ അണികൾ പ്രതീക്ഷിക്കുന്നത്. അനൂപ് ദാസും ഒപ്പം കെ ബി ശ്രീധരനുമാണ് വിവരങ്ങൾ നൽകിയത്.